നമസ്കാരം ആത്മസഹോദരരെ. നാം ഇന്ന് മഹാഗുരു എഴുതിയ കൃതികളിലെ കോലതിരേശസ്തവം എന്ന കൃതിയുടെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് ആലപിക്കുന്നത്. ഏവരും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥനയോടെ ഈ രണ്ടാമത്തെ ശ്ലോകം ഇന്ന് ആലപിക്കണം. രണ്ടാമത്തെ ശ്ലോകം: ഈ ലോകം അശേഷം ക്ഷണമാത്രേണ സൃജിച്ച് ആര് ആലോകന മാത്രേണ ഭരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവനാണ്ടീടണമെന്നെ കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ എന്നാണ് രണ്ടാമത്തെ ശ്ലോകം നമ്മൾ പിരിക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ഈ ലോകത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിച്ചിട്ട് അല്ലേ, ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഇതാ നമുക്കൊരു രോഗാണുവിനെ കൂടി തന്നിരിക്കുന്നു, ശരിയല്ലേ? ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ആരാണോ ഒരു നോട്ടം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ഒരു വിനോദം എന്ന വണ്ണമല്ലേ ഈശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇല്ലേ, നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാതെ സംഹരിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു കൊറോണ വൈറസും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ഒരു വിനോദം എന്ന വണ്ണം തൻ്റെ താണ്ഡവ നടന രൂപത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരനിലെ. ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഈശ്വരൻ്റെ താണ്ഡവ നടനമാണ് ഇതൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ താണ്ഡവ നടനമാടിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഈശ്വര, അല്ലയോ കോലത്തുകരവാണരുന്ന പരമേശ, എന്നെ വേണ്ടതുപോലെ കാത്തുരക്ഷിച്ചിടേണേ എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. കോലത്തുകരക്കോവിലിൽ വാഴുന്ന പരമേശ്വര, നീ ഒരു നിമിഷം കൊണ്ട് ഈ ലോകമൊക്കെ സൃഷ്ടിച്ചവനാണ്, ഒരു നോട്ടം കണ്ട് ലോകത്തെ ഭരിക്കുകയും ചെയ്യുന്നു. ഈ ലീലകളാടുന്ന നീ എന്നെ കാത്തുരക്ഷിക്കണേ, ഈ കൊറോണ വൈറസിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളത്തിലെ ഒരു കുമ്പള പോലെയാണ് മനുഷ്യ ജീവിതം, ശരിയല്ലേ? ഇങ്ങനെ ഈ ചൈതന്യം ഒരു നിമിഷം കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്, അത് ചിലപ്പോൾ ഇല്ലാതായി പോകാം. അതുകൊണ്ട് നമുക്ക് ഈശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാം. ഈ രോഗത്തിൽ മൂലം നമ്മളൊക്കെയും കഷ്ടപ്പെടാതെ നമ്മളെ കാത്തുരക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം.